Hi friends, appo moonamatha video like swagatham. Nammal LD clerk main adinu vendi 20 mark aanu current affairs il ninnullathu. Sadharanayayi 10 mark aanu vararu. 20 mark chodicha PSC parikshagalum undu. Pakshe valare apurvamaanu. Pakshe pravisham 20 markinane current affairs varum ennu paranjittunde. Adu adinu moonamatha bhagamaanu. LDC main vare adu sthiramayittundavum. Adu kazhinja pinneedu namukku current affairs ne oraalchayil oru video okku mathi. അത് വെച്ചിട്ട് ഞാൻ തരികയും ചെയ്യും. അപ്പോ എൽ ഡി സി മെയിൻ ഡിഗ്രി പ്ലസ് ടു തല പരീക്ഷകൾ, അതുപോലെ തന്നെ പത്താം ക്ലാസ് യോഗ്യതയായിട്ടുള്ള പരീക്ഷകൾക്കൊക്കെ ഉപകരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുന്നത്. 2019 പി എസ് സി ബുള്ളറ്റിൻ 2000 അത് മുഴുവൻ കവർ ചെയ്യുക, വേണ്ടപ്പെട്ടത് മാത്രം. 2020 മുഴുവൻ, 2021 ആഗസ്റ്റ് വരെ ഫുള്ള്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നമുക്കപ്പോ സെപ്റ്റംബറിലേക്ക് കയറണം എന്നുള്ളത് അപ്പൊ തീരുമാനിക്കാം. ഇപ്പൊ നിലവിലുള്ള അവസ്ഥയിൽ ആഗസ്റ്റ് 15 വരെയൊക്കെ കവർ ചെയ്താൽ മതി. ഇതിപ്പോ നമ്മള് ജൂൺ 15 വരെയുള്ളത് നമ്മളിപ്പോ ഈ ഒരു സീക്വൻസിൽ 2020 മുതൽ 2021 ജൂൺ 15 വരെയുള്ള പി എസ് സി ബുള്ളറ്റിനുള്ള മുഴുവൻ ആനുകാലികവും അതിനോടൊപ്പം അനുബന്ധമായി ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും, അതുപോലെ നമ്മുടെ സിലബസിൽ അത് വരുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ വരുന്ന ഭാഗങ്ങളുമാണ് കവർ ചെയ്യുന്നത്. 20 മുതൽ 35 മാർക്ക് വരെയാണ് ഞാൻ ഈ ഒരു പങ്ക്തി കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിന്റെ നോട്ടും ഞാൻ ഇതിനോടൊപ്പം തരും. സ്ഥിരമായിട്ട് കാണുക, കണ്ടാൽ മാത്രം പോരാ, എഴുതിയെടുക്കണം, പഠിക്കണം. അപ്പോ എല്ലാവർക്കും ഉപകാരമാണ്. അതായത് മെയിൻ പരീക്ഷയ്ക്ക് മാത്രമുള്ളവരല്ല, ബാക്കി എല്ലാവർക്കും ഇത് കാണാം, അതുപോലെ തന്നെ എഴുതിയെടുക്കാം, പഠിക്കാം. ഓക്കെ, നമുക്ക് ടോക്കിയോ ഒളിമ്പിക്സ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് പോകാം. 2020 ടോക്കിയോ ഒളിമ്പിക്സ് അല്ലെ, ജപ്പാനിലായിരുന്നു. ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ടാണ് നടക്കേണ്ടത്, പക്ഷെ നടന്നില്ല. എന്താ കാരണം നടക്കാത്തത്? നമുക്കറിയാം, കോവിഡ് 19 നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പരിപാടികളെ മാറ്റിവെച്ചു, ഒളിമ്പിക്സ് മാറ്റിവെച്ചു. യഥാർത്ഥത്തിൽ ഇത് നടക്കേണ്ടിയിരുന്നത് 2020 ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 9 വരെയായിരുന്നു. പക്ഷെ നടന്നത് 2021 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെയാണ്. 2021 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെയാണ്. പക്ഷെ പേരിപ്പോഴും ടോക്കിയോ ഒളിമ്പിക്സ് 2020 എന്നുള്ളത് തന്നെയാണ്. കാരണം അത് അതിന്റെ സ്പോൺസർഷിപ്പ് മറ്റു കാരണങ്ങളാലാണ് അങ്ങനെ ആ ടോക്കിയോ 2020 എന്നുള്ള പേര് തന്നെ നിലനിർത്തിയത്. 2020 ഒളിമ്പിക്സ് നടന്നത് 2021 ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒളിമ്പിക്സ് ആണ്. കോവിഡ് കാലത്ത് നടന്ന ഒളിമ്പിക്സ് ആണ്. 2020 ഇപ്പൊ ഒളിമ്പിക്സ് 23/7/2021 മുതൽ 8/8/2021 വരെ രണ്ടാമത്തെ തവണയാണ് ടോക്കിയോ ഈ ഒളിമ്പിക്സിന് ആതിഥേയം വഹിക്കുന്നത്. ആദ്യത്തേത് 1964 ആദ്യത്തെ ഒളിമ്പിക്സ് ടോക്കിയോയിൽ നടന്നത്. ടോക്കിയോയില് ആദ്യത്തെ ഒളിമ്പിക്സ് നടന്ന വർഷം മറക്കണ്ട 1964. ഇപ്പോ 2021 ഒളിമ്പിക്സ് 2021 നടന്നു. അപ്പോ 1964 2021 എത്രാമത്തെ ഒളിമ്പിക്സ് ആണിത്? 32 ഒളിമ്പിക്സ് ആണ് ഇത്. 32 ഒളിമ്പിക്സ് ആണ് ആധുനിക ചരിത്രത്തിലെ 32 ഒളിമ്പിക്സ് ആണ്. ഇപ്പൊ എങ്ങനെയും ചോദിക്കാം, 32 ഒളിമ്പിക്സ് എവിടെ നടന്നു? ടോക്കിയോയിൽ നടന്നു. ഓർത്തു വെക്കുക, 32 ഒളിമ്പിക്സ് ആണ്. ഇതിന്റെ മുദ്രാവാക്യം, സ്ലോഗൻ, വൈകാരികമായി ഐക്യപ്പെട്ടത് എന്നാണ്. യുണൈറ്റഡ് ബൈ ഇമോഷൻ, ഹൃദയം കൊണ്ട് ഐക്യപ്പെട്ടത് അല്ലെ, വൈകാരികമായി ഐക്യപ്പെട്ടതാണ്. കോവിഡ് ആണ് കാലം, ലോകരാജ്യങ്ങൾ മുഴുവൻ ഒന്നിച്ചാലാണ് നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റുള്ളൂ അല്ലെ. ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒരുമിച്ച്. നമുക്ക് ഈ പി എസ് സിയും അങ്ങനെ തന്നെ പോകാം. വേഗത്തിൽ പഠിച്ചെടുക്കാം, നല്ല ഉയർന്ന തരത്തിലുള്ള കളർഫുൾ മാർക്സ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പഠിച്ചെടുക്കാം. കരുത്തോടെ, നല്ല ആത്മവിശ്വാസത്തോടെ, ഞാന് ഇത് പൊരുതി ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പോ ഈ ഒരുമിച്ച് എന്നുള്ള വാക്ക് ഈ വർഷം കൂട്ടിച്ചേർത്തതാണ്. അപ്പോ ഒളിമ്പിക്സ് മുദ്രാവാക്യം, വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒരുമിച്ച്. അതാണ് വേഗത്തിൽ, വളരെ വേഗത്തിൽ, ഉയരത്തിൽ, നല്ല ഉയരത്തിൽ, കരുത്തോടെ. അത് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു ഫീലിംഗ് ഉണ്ട് അല്ലെ, ഒരുമിച്ച്, ടുഗദർ എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്തു. ഭാഗ്യ ചിഹ്നം മിറാറ്റോവ എന്നാണ് അല്ലെ. കേൾക്കുമ്പോ തന്നെ ജപ്പാന്റെ ഭാഷയുമായി ബന്ധമുണ്ട് അല്ലെ, സമുറായി എന്നൊക്കെ പറയുന്നത് പോലെ മിറാറ്റോവ എന്നാണ് ഭാഗ്യ ചിഹ്നം അല്ലെ. എത്ര ക്യൂട്ടാണ് നോക്കൂ, മിറാറ്റോവ വളരെ ക്യൂട്ടായിട്ടുള്ള, എന്നാൽ ജപ്പാന്റെ ടെക്നോളജി അല്ലെ, ടെക്നോളജിയിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതൊക്കെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്, മിറാറ്റോവ എന്ന അതിന്റെ പേര്. ഈ ഒളിമ്പിക്സിന് പ്രത്യേകതയുണ്ട്, കാണികൾ ഇല്ലാത്ത ആദ്യ ഒളിമ്പിക്സ് ആണ്. കാരണം കോവിഡ് കാരണം വളരെ എളുപ്പം ഓർത്തു വെക്കാം, കാണികൾ ഇല്ലാത്ത ആദ്യ ഒളിമ്പിക്സ്. എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത്? 206 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. മനുഷ്യരുടെ എല്ലിന്റെ എണ്ണം എത്രയാണ്? 206. എത്ര രാജ്യങ്ങളാണ് ഇവിടെ പങ്കെടുത്തത്? 206 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. പങ്കെടുത്ത കായിക താരങ്ങൾ 127 എണ്ണമാണ്. പങ്കെടുത്ത കായിക താരങ്ങൾ എത്രയാണ്? 127 എണ്ണം.
പങ്കെടുത്ത മലയാളികൾ ഒന്ന് ജസ്റ്റ് കാണാൻ പാടം പഠിക്കേണ്ട ഓർമ്മിച്ചു വെച്ചാൽ മതി. പി ആർ ശ്രീജേഷ് ഹോക്കിയിലാണ്, പി ആർ ശ്രീജേഷ് എതിരാണ് ഹോക്കിയിലാണ്. സാജൻ പ്രകാശ് നീന്തലിലാണ്, നീന്തലിൽ സാജൻ പ്രകാശ്. ലോങ് ജമ്പിൽ എൻ ശ്രീശങ്കർ, ശ്രീ എന്ന് പറയുമ്പോ തന്നെ ഒരു നീളമുണ്ട്, എൻ ശ്രീശങ്കർ ആണ് ലോങ് ജമ്പിൽ. കെ ടി ഇർഫാൻ നടത്തം, നടത്തവുമായി ബന്ധപ്പെട്ട് പലതവണ അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ട ഒരാളാണ് കെ ടി ഇർഫാൻ. ജാബിർ എം പി അതുപോ 400 മീറ്റർ ഹർദിൽസിലാണ്, ഹർദിൽസിൽ ജാബിർ എം പി ആണ്. മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്, നിർമ്മൽ നോഹുട്ടോം, അലക്സ് ആന്റണി ഇവരെല്ലാവരും 4x400 മീറ്റർ റിലേയിലാണ്. ഇപ്പൊ 4x400 മീറ്റർ റിലേയിൽ അലക്സ് ആന്റണി, നിർമ്മൽ നോഹുട്ടോം, അമോജ് ജോക്കബ്, മുഹമ്മദ് അനസ്, അതുപോലെ തന്നെ ഹർദിൽസിൽ ജാബിർ, നടത്തത്തിൽ കെ ടി ഇർഫാൻ, ലോങ് ജമ്പിൽ എൻ ശ്രീശങ്കർ, സാജൻ പ്രകാശ് നീന്തലിൽ, പി ആർ ശ്രീജേഷ് എതിരാണ് ഹോക്കിയിലാണ്. പങ്കെടുത്ത മലയാളികളുടെ എണ്ണം ഓർത്തു വെച്ചോളൂ, അത് നന്നായിട്ട് ഓർമ്മിച്ച് ഓർമ്മയിൽ തന്നെ നിൽക്കണം. 9 ആളുകളാണ് മലയാളികൾ പങ്കെടുത്തത്. എത്ര ആളുകൾ? 9 ആളുകൾ. ഓക്കെ, എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 206. ഓക്കെ, എത്ര ഇന്ത്യയിൽ നിന്ന് എത്ര ആള് പങ്കെടുത്തു? 127 ആളുകൾ പങ്കെടുത്തു അല്ലെ, 127 ആളുകൾ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തു. ടോക്കിയോ ഒളിമ്പിക്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം ഉണ്ടാക്കിയ ഒളിമ്പിക്സ് ആണ്. 7 മെഡലുകൾ നേടിയിട്ടുണ്ട്, 7 മെഡലുകൾ. 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന റാങ്കിംഗ് ആണ് ഇന്ത്യക്ക് കിട്ടിയത്, 48th റാങ്കിംഗ്. ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയതും ഈ ഒളിമ്പിക്സിലാണ്, 7 മെഡലുകൾ. 1 സ്വർണം കിട്ടി, 2 വെള്ളി കിട്ടി, 4 വെങ്കലം കിട്ടി. നമ്മൾ തകർത്ത ഒളിമ്പിക്സ് ആണ്. 48th സ്ഥാനമാണ് നമുക്കുള്ളത്. എത്രാമത്തെ സ്ഥാനം? 48th സ്ഥാനം. 2008 ബീജിംഗിൽ നമുക്ക് 51st റാങ്ക് ആയിരുന്നു, ഇപ്പൊ നമ്മളത് എത്രയായി മാറിയിട്ടുണ്ട്? 41st. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയത്. അന്ന് 6 മെഡലായിരുന്നു, പക്ഷേ റാങ്ക് 56 ആയിരുന്നു, കാരണം അന്ന് സ്വർണം ഉണ്ടായിരുന്നില്ല. 2012 സ്വർണം കിട്ടിയത് കൊണ്ടാണ് നമ്മൾ 51st സ്ഥാനത്തേക്ക് മാറിയത്. അഭിനവ് ബിന്ദ്രയ്ക്കാണ് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ സ്വർണം കിട്ടിയത് കേട്ടോ, അഭിനവ് ബിന്ദ്രയ്ക്ക്. ഒരിക്കലും അത് എന്തിലല്ല, മറ്റേ ബീജിംഗിലെ ഒളിമ്പിക്സിൽ അഭിനവ് ബിന്ദ്രയ്ക്കാണ് സ്വർണം കിട്ടിയത്. അതുകൊണ്ടാണ് 2008 ബീജിംഗ് ഒളിമ്പിക്സ്, ബീജിംഗ് ആണ് ഈ അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണം കിട്ടിയത്, മറക്കരുത്, ബീജിംഗ് ആണ്. ഞാൻ നോട്ട് തരുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണത്, ബീജിംഗ് ഒളിമ്പിക്സിലാണ് അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണം കിട്ടിയത്. പക്ഷേ 56th റാങ്ക് ആയിരുന്നു ഏത്, 2012 6 മെഡൽ കിട്ടി. പക്ഷേ ബീജിംഗ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 3 മെഡലുകളാണ് കിട്ടിയത്. ഈ ഒരു സ്വർണം കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് കുതിച്ചത്. ഇപ്രാവശ്യം നമുക്കൊരു സ്വർണം കിട്ടി, 2 വെള്ളി കിട്ടി, 4 വെങ്കലം കിട്ടി, 7 മെഡലുകൾ. അപ്പോ 2020 ഒളിമ്പിക്സ് എന്നാൽ 2021 നടന്ന ഒളിമ്പിക്സ് 7 എണ്ണം, 2016 ബീജിംഗിലെ ഒളിമ്പിക്സിൽ നമുക്ക് 3 എണ്ണമാണ്, 2012 ഒളിമ്പിക്സിൽ 6 എണ്ണമാണ്. ഇപ്പൊ നമ്മുടെ റാങ്ക് 48th റാങ്കാണ്. ഇപ്പൊ നമ്മുടെ റാങ്ക് മൊത്തം പങ്കെടുത്ത മലയാളികളുടെ എണ്ണം 9 ആണ്, ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത ആളുകളുടെ എണ്ണം 127 ആണ്, എത്ര ലോക രാജ്യങ്ങൾ പങ്കെടുത്തു? 206 ആണ്, അത്രയും രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രശസ്തി ഉയർത്തിയ താരങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് നീരജ് ചോപ്ര. നീരജ് ചോപ്ര സ്വർണം അടിച്ചെടുത്തു അല്ലെ, സ്വർണം ജാവലിൻ ത്രോയിൽ. അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് എന്ത് കിട്ടുകയാണ്? ഒരു സ്വർണം കിട്ടുകയാണ്. അത് ആരാ കൊണ്ടുവന്നത്? നീരജ് ചോപ്ര. ഏതാ കിട്ടിയത്? സ്വർണമാണ് കിട്ടിയത്. മാത്രമല്ല രവി ദഹിയ അല്ലെ, രവി ദഹിയ വെള്ളി കിട്ടി, വെള്ളി കിട്ടി നമുക്ക് ഗുസ്തിയിൽ വെള്ളി കിട്ടി. മീരാബായി ചാനു അല്ലെ, മേരി കോം കഴിഞ്ഞു വന്നിട്ടുള്ള ഒരാളാണ്, മേരി കോം നമുക്കറിയാം അല്ലെ, ബോക്സിംഗില്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പി വി സിന്ധുവിനെ പോലെ ഉയർന്നു വന്ന ഒരു സ്ത്രീയാണ് മീരാബായി ചാനു. വെള്ളിയിൽ ഭാരത് ദഹനത്തിൽ നമുക്ക് എന്ത് കിട്ടി? അത് വെള്ളി കിട്ടി. പി വി സിന്ധു ബാഡ്മിന്റണിൽ വെങ്കലം കിട്ടി. പി വി സിന്ധുവിനെ കുറിച്ച് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പഠിച്ചു കഴിഞ്ഞു, പി വി സിന്ധുവിന് വെങ്കലം കിട്ടി. ഇനി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ലോവ്ലിന, എന്താണ് ലോവ്ലിന ബോർഗോഹെയ്ൻ, വെങ്കലം ബോക്സിംഗിൽ. ഓക്കെ, അപ്പോ ലോവ്ലിന ബോർഗോഹെയ്ൻ ബോക്സിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആളാണ് മേരി കോം. മേരി കോം അതല്ലേ നമുക്കിപ്പോ അവിടുത്തെ എന്താണ് ചെയർമാനാണ് അല്ലെ, ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ചെയർമാനാണ് ലോവ്ലിന ബോർഗോഹെയ്ൻ. ആര്? മേരി കോമിന് ശേഷം ബോക്സിംഗിൽ നമ്മളുടെ അടുത്തേക്ക് ഒരു മെഡൽ കൊണ്ടുവരികയാണ്, വെങ്കലം കൊണ്ടുവരികയാണ്. ബജ്രംഗ് പുനിയ ഗുസ്തിയിൽ വെങ്കലം കൊണ്ടുവരുന്നു. പുരുഷ ഹോക്കി ടീമിനും നമുക്ക് വെങ്കലം കിട്ടി. ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ പുരുഷ ഹോക്കി ടീമും വെങ്കലം നേടിയിരിക്കുകയാണ്. അപ്പൊ ആരൊക്കെയാണ്? നീരജ് ചോപ്ര ജാവലിൻ ത്രോ സ്വർണം, രവി ദഹിയ വെള്ളി ഗുസ്തിയില്, മീരാബായി ചാനു വെള്ളി ഭാരോദ്വഹനത്തിൽ,
പി വി സിന്ധു വെങ്കലം ബാഡ്മിന്റണിൽ, ലോവലിന ബോർഗോഹെയ്ൻ ബോക്സിംഗ്, ആരെ അവിടെ ഓർത്തു വെക്കേണ്ട ഒരാളാണ് മേരി കോം അല്ലെ, മേരി കോം. ബജ്രംഗ് പുനിയ വെങ്കലം ഗുസ്തിയിൽ, പുരുഷ ഹോക്കി ടീമിൽ വെങ്കലം വെങ്കലം കിട്ടി. ഓക്കെ, മീരാബായി ചാനു നമുക്കൊന്നും കൂടി നോക്കാം. മീരാബായി ചാനു വെള്ളി ഭാരാരോഹണം, എവിടെയാ സംസ്ഥാനം? മണിപ്പൂർ. മണിപ്പൂർ സംസ്ഥാനത്തിനാണ് മീരാബായി ചാൻ. മണിപ്പൂർ, മണിപ്പൂരിൽ നിന്നാണ് മീരാബായി. ഓക്കെ, നമ്മുടെ സ്വന്തം മുത്തുമണി എന്ന് ഓർത്തു വെച്ചാൽ മതി, മീര അല്ലെ. അപ്പോ മീരാബായി ചാനു, മീരാബായി ചാനു ഇന്ത്യ മെഡൽ പട്ടികയിലേക്ക് ആദ്യ സംഭാവന നടത്തിയത്, ഇന്ത്യക്ക് ആദ്യമായിട്ട് ഈ 2020 ഒളിമ്പിക്സിൽ ആദ്യം നമുക്ക് സമ്മാനം കൊണ്ടുവന്നത് മീരാബായി ചാനുവാണ്. 49 കിലോഗ്രാം ഭാരാരോഹണത്തിൽ വെള്ളിയുമായിട്ട് 2 റൗണ്ടുകളിലായിട്ടാണ് 202 കിലോഗ്രാം ആണ് മീരാബായി ഉയർത്തിയത്. കണ്ടാൽ തന്നെ അറിയാം അല്ലെ, 202 അല്ല, അതിന് മുകളിലും അവർ ഇനി ഉയർത്തട്ടെ. 21 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഭാരാരോഹണത്തിൽ ഇന്ത്യക്ക് മെഡൽ നേട്ടം. 21 വർഷം കഴിഞ്ഞു ഭാരാരോഹണത്തിൽ ഇന്ത്യക്ക് മെഡൽ കിട്ടിയിട്ട്. ഇപ്പോ മീരാബായി ചാനു വഴി കിട്ടി. ഒളിമ്പിക്സ് ചരിത്രത്തിൽ തന്നെ ഇന്ത്യ മെഡൽ പട്ടികയിലെത്തുകയും ചെയ്തു. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അടുത്തതോ? അടുത്തത് പി വി സിന്ധു ആണ്. പി വി സിന്ധു ഒരുപാട് പ്രത്യേകതകളുള്ള ആളാണ്, ഒരുപാട് നമ്മൾ പഠിച്ചതാണ് പി വി സിന്ധുവിനെ കുറിച്ചിട്ട്. ആന്ധ്രാപ്രദേശുകാരിയാണ് സിന്ധു, ആന്ധ്രാപ്രദേശുകാരിയാണ്, ഹൈദരാബാദുകാരിയാണ്. ഹൈദരാബാദ് നമുക്കറിയാം ആന്ധ്രാപ്രദേശിന്റെയും തെലുങ്കാനയുടെയും തലസ്ഥാനമാണ്. ബാഡ്മിന്റണിൽ തുടർച്ചയായ 2 ഒളിമ്പിക്സിലും മെഡൽ നേട്ടം, ഇത് നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ആദ്യ ഇന്ത്യൻ വനിതയാണ്, അപ്പോ 2 ഇന്ത്യൻ അത്ലറ്റുമാണ്. അപ്പോ ഈ നേട്ടം കൈവരിക്കുന്ന 2 ഇന്ത്യൻ അത്ലറ്റാണ്, അതുപോലെ തന്നെ ആദ്യ ഇന്ത്യക്കാരിയുമാണ്. ചൈനയും ഹിബിങ് ജോവായെ അങ്ങനെ ഒരു ഈ 2 പോരാട്ടം, 21-13, 21-15 എന്ന സ്കോറിനാണ് ഐ ഹൈദരാബാദുകാരി പരാജയപ്പെടുത്തിയത്. പി വി സിന്ധു 2 തവണയായിട്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്നുള്ള നേട്ടം കൈവരിക്കുന്നു. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത, തുടർച്ചയായ 2 ഒളിമ്പിക്സിലും മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത, തുടർച്ചയായ 2 ഒളിമ്പിക്സിലും മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സിന്ധു. ലവ്ലിന ബോർഗോഹെയ്ൻ ആസാമാണ്, വെങ്കലമാണ്, ബോക്സിംഗിലാണ് കിട്ടിയത്. എന്താണ് പേര്? ലവ്ലിന ബോർഗോഹെയ്ൻ. വിജേന്ദ്ര സിംഗ് ആദ്യത്തേത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു മേരി കോം ഇപ്പോ ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ ചെയർമാൻ, ഇന്ത്യക്കാരിയാണ്. ഒരുപാട് ഇന്ത്യക്കാർ നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. വിരാട് കോഹ്ലി നമുക്കറിയാം, ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ആണ് ഈ ദശകത്തിലെ അല്ലെ, ICC പ്രഖ്യാപിച്ച ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ധോണി നമുക്കറിയാം വൺ ഡേ ഇന്റർനാഷണലിന്റെയും അതുപോലെ തന്നെ T20യുടെയും ഈ ദശകത്തിലെ ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്തതാണ്. മറ്റൊന്ന് നമുക്കറിയാം മേരി കോം എന്തായി മാറിയിട്ടുണ്ട്. മേരി കോം ആണ് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ചെയർമാൻ അല്ലെ. അത് ലവ്ലിന ബർഹോൽ ഈ മേരി കോമിന് ശേഷം ഒളിമ്പിക്സിൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ബോക്സറാണ്. 23 വയസ്സാണ്, അസാംകാരിയാണ്. ഇനിയുമുണ്ട് സമയം അല്ലെ. രവികുമാർ ദഹിയ ഹരിയാന, ഇനി അങ്ങോട്ട് ഹരിയാനക്കാരും വരികയാണ്, ഹരിയാനക്കാരുടെ ഭാഗത്തുനിന്ന് ഇനി വരാൻ പോകുന്ന പേരൊക്കെ ഹരിയാനയാണ്. രവികുമാർ ദഹിയ വെള്ളിയാണ് നേടിയത്, ഗുസ്തിയിലാണ് വെള്ളി നേടിയത്. അപ്പോ രവികുമാർ ദഹിയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വെള്ളിയിലാണ് ഹരിയാനക്കാരനാണ്. ആദ്യ ഒളിമ്പിക്സിൽ തന്നെ 57 കിലോഗ്രാം, ആദ്യ ഒളിമ്പിക്സിൽ തന്നെ എത്രയാണ് നേടിയത്? ആദ്യ ഒളിമ്പിക്സിൽ തന്നെ 57 കിലോഗ്രാം വിഭാഗം ഫ്രീ സ്റ്റൈൽ മെഡൽ നേട്ടം നേടി. ആദ്യ ഒളിമ്പിക്സിൽ തന്നെ 57 കിലോഗ്രാം വിഭാഗത്തിൽ ഫ്രീ സ്റ്റൈലിലാണ് മെഡൽ നേട്ടം. അത് ഓർത്തു വെക്കണം ഏത് വിഭാഗത്തിലാണെന്നാണ്. വ്യക്തിഗത വിഭാഗത്തിൽ വെള്ളി നേടുന്ന 7 ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. വ്യക്തിഗത വിഭാഗത്തിൽ മെഡൽ നേടുന്ന 7 ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. ഹോക്കി നമുക്കറിയാം വെങ്കലം കിട്ടി. 41 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നമുക്ക് ഇന്ത്യക്ക് വെങ്കലം കിട്ടുന്നത്. ഹോക്കി ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ 41 വർഷത്തിന് ശേഷം ഇന്ത്യക്ക് ഹോക്കിയിൽ എന്ത് കിട്ടി? വെങ്കലം കിട്ടി. ജർമ്മനിയോട് 5-4 എന്ന സ്കോറിനാണ് നമ്മൾ എന്ത് ചെയ്തത്? വിജയിച്ചത്. അപ്പൊ വെങ്കല മെഡൽ മത്സരത്തിൽ ജർമ്മനിയോടാണ് മത്സരിച്ചത്. ഒരു കാലത്ത് ഇന്ത്യയായിരുന്നു ഹോക്കിയുടെ മുടി ചൂടാൻ മന്നന്മാർ. വീണ്ടും ആ കാലം വരട്ടെ. 41 വർഷത്തിന് ശേഷമാണ് ഹോക്കിയിൽ നമുക്ക് ഒരു മെഡൽ കിട്ടുന്നത്. ബജ്രംഗ് പുനിയ വീണ്ടും ഹരിയാനക്കാരൻ, വെങ്കലം ഗുസ്തിയിൽ ബജ്രംഗ് പുനിയ ഹരിയാനയിൽ നിന്ന് എന്ത് കിട്ടുന്നു? വെങ്കലം നേടുന്നു. ടോക്കിയോയിലെ ഇന്ത്യയുടെ ഉറച്ച മെഡൽ പ്രതീക്ഷയായിരുന്നു ബജ്രംഗ് പുനിയ, പക്ഷേ സ്വർണം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ വെങ്കലം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ബജ്രംഗ് പുനിയ വീണ്ടും ഹരിയാനക്കാരൻ,
വന്നു. വീണ്ടും അടുത്തതും ആരനെയാണ്? ഹരിയാനക്കാരൻ നീരജ് ചോപ്ര, സ്വർണം കൊണ്ടുവന്ന നീരജ് ചോപ്ര ഹരിയാനക്കാരനാണ്. ഇന്ത്യയുടെ ഒളിമ്പിക്സ് ചരിത്രത്തിലെ അത്ലറ്റിക്സിലെ ആദ്യ മെഡലാണ്, അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ആദ്യം കിട്ടുന്ന മെഡലാണ് ആരുടേത്? നീരജ് ചോപ്രയുടെ. ചോപ്രയ്ക്ക് അഭിനവ് ബിന്ദ്രയ്ക്ക് ശേഷം വ്യക്തിഗത വിഭാഗത്തിൽ ആദ്യ സ്വർണമാണ്. നമുക്കറിയാം ബീജിംഗില് അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണം കിട്ടി. ആ സ്വർണത്തിന് ശേഷം വ്യക്തിഗത വിഭാഗത്തിൽ അഭിനവ് ബിന്ദ്രയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടനു ശേഷം 2016 ബീജിംഗിൽ അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണം കിട്ടി. അതിനുശേഷം വ്യക്തിഗത വിഭാഗത്തിൽ കിട്ടുന്ന അടുത്ത സ്വർണമാണ് നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിലാണ്, 87.58 മീറ്റർ എറിഞ്ഞാണ് ഇദ്ദേഹം 87.58 മീറ്റർ ദൂരത്തേക്ക് പായിച്ചു കൊണ്ടാണ് ഇദ്ദേഹം ഇന്ത്യയെ സ്വർണത്തിലേക്ക് അടുപ്പിച്ചത്. അപ്പൊ നീരജ് ചോപ്ര ഹരിയാനക്കാരൻ, വീണ്ടും ഹരിയാനക്കാരൻ വരികയാണ്. അങ്ങനെ നമുക്ക് ഈ ബീജിംഗ് ടോക്കിയോയിൽ നടന്ന ഈ മത്സരത്തിന്റെ ചില പ്രത്യേകതകൾ നോക്കാം. ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ആരാണ്? അത് ജാപ്പനീസ് സ്റ്റേറ്റർ കൊക്കോണ ഹിരാക്കി ആണ്. എന്താണ് അവരുടെ പേര്? അത് ജപ്പാൻകാരി തന്നെയാണ്. എന്താണ്? കൊക്കോണ ഹിരാക്കി സ്കേറ്റർ ആണ്. ഇപ്പോ 12 വയസ്സ് കേട്ടോ, 12 വയസ്സുള്ള ആളാണ് ഏറ്റവും പ്രായം കുറഞ്ഞത്, വെള്ളി മെഡലാണ് നേടിയിട്ടുള്ളത്. 12 വയസ്സുള്ള കുട്ടിയാണ് കൊക്കോണ ഹിരാക്കി ആണ് ഏറ്റവും പ്രായം കുറഞ്ഞത്. അപ്പൊ ടോക്കിയോയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വർണ്ണ മെഡൽ ജേതാവ്, ഇവിടെ വെള്ളിയാണ് കിട്ടിയത്, സ്വർണം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാണ്? അത് ജപ്പാനിലെ മോമിജി നിഷിയ ആണ്. ജപ്പാനിലെ തന്നെ മോമിജി നിഷിയയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആള്. എത്ര വയസ്സാ? 13 വർഷവും 330 ദിവസവുമാണ്. വനിതാ സ്ട്രീറ്റ് സ്കേറ്റിംഗ് ബോർഡിംഗ് ചാമ്പ്യനാണ്. ആര് ഈ ഇവർ എന്ന് പറയുന്നത്? മോമിജി നിഷിയ എന്ന് പറയുന്നത്. എന്താണ് അവരുടെ പേര്? മോമിജി നിഷിയ. അവരുടെ പേര് മറക്കണ്ട, മോമിജി നിഷിയ എന്നാണ് അവരുടെ പേര്. മോമിജി നിഷിയ സ്വർണ്ണ മെഡൽ ജേതാവാണ്. എന്നാൽ മെഡൽ ജേതാവ്, മെഡലുകൾ കിട്ടിയതും വെച്ച്, സ്വർണമല്ലാത്ത മെഡലുകൾ കിട്ടിയതും ഒക്കെ വെച്ചിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞത് കൊക്കോണ ഹിരാക്കി തന്നെയാണ്. ഇപ്പൊ വെള്ളി മെഡൽ ജേതാവ്, ഇനി ചില പ്രത്യേകതകൾ നോക്കാം, ഒളിമ്പിക്സിന്റെ ചില പ്രത്യേകതകൾ നോക്കാം. വെള്ളി മെഡൽ ജേതാവ് ആരായിരുന്നു? വെള്ളി മെഡൽ ജേതാവ്, ഏറ്റവും പ്രായം കുറഞ്ഞ മെഡൽ ജേതാവ് ആരായിരുന്നു? അത് ജാപ്പനീസ് സ്കേറ്റർ കൊക്കോണ ഹിരാക്കിയാണ്. വെള്ളി മെഡൽ ജേതാവ്. 12 വയസ്സാണ്, 12 വയസ്സുകാരിയാണ്. ഓർത്ത് നോക്കണട്ട, 12 വയസ്സായിട്ടേ ഉള്ളൂ ടോക്കിയോയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവാണ്. ജപ്പാനിലെ തന്നെ മോമിജി നിഷിയ, അവർക്ക് 13 വയസ്സാണ്, 13 വർഷവും 330 ദിവസവുമാണ്, 14 വയസ്സിനോട് അടുക്കണേ ഉള്ളൂ. അവരാണ് സ്വർണ്ണ മെഡൽ ജേതാവ്. ഏറ്റവും പ്രായം കുറഞ്ഞ സ്വർണ്ണ മെഡൽ ജേതാവ് ടോക്കിയോയിൽ ആരാണെന്ന് ചോദിച്ചാൽ മോമിജി നിഷിയാണ്, ജപ്പാൻകാരി തന്നെ. എന്നാൽ മെഡൽ ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ജപ്പാനീസ് സ്കേറ്റർ കൊക്കോണ ഹിരാക്കിയാണ്. കൊക്കോണ ഹിരാക്കി, ഇത് മാറിപ്പോരുതേ. മെഡൽ ജേതാവ്, പ്രായം കുറഞ്ഞ മെഡൽ ജേതാവ് ആരാണ് അങ്ങനെ ചോദിച്ചാൽ കൊക്കോണ ഹിരാക്കി. എന്നാൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണ്? ടോക്കിയോയിലെ മോമിജി നിഷിയ. ഇതുവരെ നടന്ന ഒളിമ്പിക്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിജയി എന്ന് പറയുന്നത് മാർജോറി ജസ്ട്രിംഗ് ആണ്. 13 വർഷവും 267 ദിവസവുമുള്ള മാർജോറി ജസ്ട്രിംഗ് അമേരിക്കക്കാരിയാണ് ഇതുവരെ നടന്ന ഒളിമ്പിക്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആള്. ടോക്കിയോയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വർണ ജേതാവ് എന്ന് പറയുന്നത് അതാരാണ്? അത് നമ്മുടെ മോമിജി നിഷിയയാണ്. എന്നാൽ ടോക്കിയോയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെഡൽ ജേതാവ് ആരാണ്? കൊക്കോണി ഹിരാക്കി സ്കേറ്റർ ആണ്. അതും ജപ്പാനിൽ തന്നെയാണ്. മറ്റത് ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ഇതുവരെ നടന്ന ഒളിമ്പിക്സിലുള്ള ആള് അമേരിക്കയാണ്. അമേരിക്കയിലെ ഒരു ഡ്രൈവറാണ് അല്ലെ, ഡ്രൈവർ. ഓക്കെ, 62-കാരനായിട്ടുള്ള ഓസ്ട്രേലിയക്കാരൻ, 62-കാരനായിട്ടുള്ള ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ ഹോയിറ്റി, ടീം ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് കാണിക്കാണ് അല്ലെ. അദ്ദേഹം
അദ്ദേഹം വെള്ളി നേടി, വെള്ളി നേടിയ ഏറ്റവും പ്രായം കൂടിയ ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് കുതിര സവാരിയിൽ. 62-കാരൻ, 62-കാരനും 12-കാരിയും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമ്മാനങ്ങൾ നേടുന്നു. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് കാണിച്ചു തരേണ്ടത് നമുക്ക്. ഒളിമ്പിക്സ് ടോക്കിയോ 1, 2, 3 സ്ഥാനങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. 1st സ്ഥാനം USA-ക്കാണ്, 1st സ്ഥാനം USA-ക്കാണ്. ആ പട്ടിക ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വിട്ടുപോയതാണ്. അടുത്ത ഇതിൽ ഞാൻ ആ പട്ടിക കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആ പട്ടികയും ഓരോ നമ്പറും ഒന്ന് പഠിച്ചു വെക്കണം. അപ്പൊ അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ ഒളിമ്പിക്സില് അതുപോലെ 2nd സ്ഥാനം ചൈനയ്ക്കാണ്, 3rd സ്ഥാനം നമുക്കറിയാം ജപ്പാന് തന്നെയാണ്, 1st സ്ഥാനം അമേരിക്കയ്ക്കാണ്, 2nd സ്ഥാനം ചൈനയ്ക്കാണ്. ആ മെഡലുകളുടെ എണ്ണം നമുക്ക് അപ്പൊ പറയാം. ഓക്കെ, ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ കായിക താരം ഓസ്ട്രേലിയൻ നീന്തൽ താരം എമ്മ മക്കിയോൺ ആണ്. ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് എമ്മ മക്കിയോൺ ഓസ്ട്രേലിയൻ നീന്തൽ താരമാണ്. ഏറ്റവും കൂടുതൽ സ്വർണ മെഡലുകൾ നേടിയത് അത് അമേരിക്കയുടെ കൈലപ് ഡ്രസ്സലാണ്. അത് നീന്തലിൽ തന്നെയാണ്, കൈലപ് ഡ്രസ്സലാണ് ഏറ്റവും കൂടുതൽ സ്വർണ മെഡലുകൾ നേടിയത്. എന്നാൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് എമ്മ മക്കിയോൺ, 7 മെഡലാണ്. ഇവിടെ 5 സ്വർണ മെഡലാണ് നീന്തലിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടോക്കിയോയുമായി ബന്ധപ്പെട്ട, ടോക്കിയോ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് കഴിഞ്ഞു. ഇനി അതിലെ ആ ടീമുകൾക്ക് കിട്ടിയിട്ടുള്ള, നമുക്ക് 1, 2, 3 സ്ഥാനക്കാർക്ക് കിട്ടിയിട്ടുള്ള മെഡലുകളെ കുറിച്ച് പഠിക്കണം. അത് അടുത്ത ക്ലാസ്സിലും, അതിനോടൊപ്പം കുറച്ച് കൂടുതൽ കറണ്ട് അഫയേഴ്സുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ഈ ക്ലാസ്സിനായി റെഡിയാവുക, നോട്ട് എടുക്കുക. താല്പര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ, ഏതെങ്കിലും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തുക. മുഴുവൻ കവർ ചെയ്തുകൊണ്ട്, അനുബന്ധ വസ്തുതകളും കവർ ചെയ്തുകൊണ്ട് 20 മുതൽ 35 മാർക്ക് വരെ നേടുന്നതിനാണ് ഈ വിഭാഗത്തിൽ ഇന്ന് 20 കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. അതുകൂടാതെ അനുബന്ധ വസ്തുതകളിൽ നമുക്കൊരു 15 മാർക്കും കൂടി മുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉപകാരമാണ്, പുതുതായി പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇതുകൂടി പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അടുത്ത ക്ലാസ് വരെ ഒരു ബെസ്റ്റ് വിഷസ്, നല്ല പഠനം നടക്കട്ടെ ഇന്നത്തെ ദിവസം.